ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് സോ വിൽ കണ്ടിന്യൂ ദി സെഷൻ വിത്ത് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഫ്രം കെമിസ്ട്രി അതിൽ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ അത് ഡീറ്റെയിൽഡ് അല്ല ഒരു ക്യുക്ക് റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പം നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം ബേസിക് ടേംസ് ആണ് കാരണം ഏത് കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും നമുക്ക് ബേസിക് ടേംസ് അറിഞ്ഞിരിക്കണം കോർഡിനേഷൻ കോമ്പൗണ്ട്സില് ഓക്കെ അതായത് ലിഗാന്റ് നമ്മൾ പഠിക്കുന്ന ന്യൂ ടേമാണ് ലിഗാൻഡ് ഇത് കോമ്പൗണ്ട്സ് വിച്ച് ഹാവിങ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അതാണ് ലിഗാന്റ് പിന്നെ സെക്കൻഡാണ് സ്പിയർ സ്പിയർ എന്ന് പറയുന്നതും കോർഡിനേഷൻ സ്പിയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആൻഡ് ദെൻ തേർഡ് വൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഉപയോഗിക്കുന്ന സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ് പിന്നെ കോർഡിനേഷൻ നമ്പർ അതേപോലെ തന്നെ ചാർജ് ഓഫ് ദ സെൻട്രൽ മെറ്റൽ ദെൻ ഓക്സിഡേഷൻ നമ്പർ എക്സെട്രാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലിഗാൻഡ് എന്താണെന്ന് അറിയണം കോർഡിനേഷൻ സ്പിയർ എന്താണെന്ന് അറിയണം ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനാണ് നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലെക്സ് അതായത് രണ്ട് ടൈപ്പ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണുള്ളത് ഒന്ന് ഹോമോലെപ്റ്റിക്കും പിന്നെ ഒന്ന് ഹൈട്രോലെപ്റ്റിക് കോമ്പൗണ്ട്സും അതിൽ ഹോമോലെപ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഒരേ ടൈപ്പ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ എച്ച് ത്രീ ആണെങ്കിൽ എൻ എച്ച് ത്രീ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ കോംപ്ലക്സിനെയാണ് ഹോമോലെപ്റ്റിക് എന്ന് പറയുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ഹൈട്രോലെപ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറയും ഓക്കെ സോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് കമ്പാരിസൺ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് വിത്ത് ഡബിൾ സോൾട്ട് സോ രണ്ട് സോൾട്ട് കൂടുന്നതിനാണ് നമ്മൾ ഡബിൾ സോൾട്ട് എന്ന് പറയാം കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ സോ ഡബിൾ സോൾട്ടിൻ്റെ പ്രത്യേകത ഡബിൾ സോൾട്ട് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ആവും പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയണൈസ് ആവില്ല ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കുക കോർഡിനേഷൻ കോമ്പൗണ്ട് നിന്ന് ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൺ ആണ് നെയിമിങ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യാം സോ എങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാന്നുള്ളതൊരു ഷുവർ ക്വസ്റ്റനാണ് ഓക്കെ പിന്നെയുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഐസോമെറിസമാണ് ഇത് സ്റ്റേറ്റ് ബോർഡിന് ഈ ഒരു ടോപ്പിക് അതേപോലെ തന്നെയുണ്ട് പക്ഷേ ഫോർ ദ സി ബി എസ് സി സ്റ്റുഡൻസ് ദിസ് ടോപ്പിക് ഇസ് ആക്ച്വലി റിമൂവ്ഡ് ഐസോമെരസം എന്നുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട് ഫോർ സി ബി എസ് സി സ്റ്റുഡൻസ് ഓക്കെ സോ ആ ടോപ്പിക്ക് നമുക്ക് റിമൂവ് ചെയ്യാം പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്റ്റേറ്റ്കാരത് എന്തായാലും നോക്കണം ഇനി നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ബോണ്ടിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ബോണ്ടിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിഫറൻറ്റ് തിയറീസ് വെച്ചിട്ടാണ് അതിൽ ഫസ്റ്റ് തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി രണ്ടാമത്തേതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഒന്ന് വാലൻസ് ബോണ്ട് തിയറി രണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വാലൻസ് ബോണ്ട് തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വൺ ജോമെട്രി വാലൻസ് ബോൾ ബോണ്ട് തിയറി ആക്ച്വലി ഹെൽപ്സ് ടു പ്രഡിക്ട് ദി ജോമെട്രി സെക്കൻഡ് ദ മാഗ്നറ്റിക് ക്യാരക്ടർ മാഗ്നറ്റിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പാരാ മാഗ്നറ്റിക് ക്യാരക്ടർ ആൻഡ് ഡയ മാഗ്നറ്റിക് ക്യാരക്ടർ ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു പ്രഡിക്ട് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ കോമ്പൗണ്ട് നമ്മൾ ഗിവൻ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പ്രഡിക്ട് ചെയ്യാനും വാലൻസ് ബോണ്ട് തിയറി ഹെൽപ്പ് ചെയ്യും ഇനി സെക്കൻഡ് സി എഫ് ടി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സ്പ്ലിറ്റിങ് ഡയഗ്രമാണ് അതായത് ഒക്ട്രാ ഹിഡറൽ കോമ്പൗണ്ട്സിൻ്റെയും ടെട്രാഹിഡറൽ കോമ്പൗണ്ട്സിൻ്റെയും ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഡയഗ്രം നമ്മൾ വരയ്ക്കാൻ വേണ്ടി പഠിച്ചിരിക്കണം ദാറ്റ് ഈസ് ആക്ച്വലി ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഫ്രം സി എഫ് ടി ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് കോർഡിനേഷൻ കെമിസ്ട്രി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ലാസ്റ്റ് സെഷൻ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റെബിലിറ്റി ഓക്കെ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് അവിടെ രണ്ട് ടൈപ്പ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ് ഉണ്ട് അത് ജസ്റ്റ് നോക്കുക അതേപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇത് രണ്ടും വർക്ക്ഔട്ട് ചെയ്യാൻ ഒന്നുമില്ല ജസ്റ്റ് വായിച്ച് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ സോ ഇതിൽ മൊത്തം ടോപ്പിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റിനാണ് നെയ്മിങ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം സോ താങ്ക് യു എവറി വൺ